നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോകർണ ബീച്ചിലാണ്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 8:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. നാട്ടിൽ നിന്നും നമ്മൾ ഗുൽബർഗയിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് ഗോകർണ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. രാത്രി വന്ന സമയത്ത് യാതൊരുവിധ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചുറ്റുപാട് ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. കടലിൻ്റെ ഇരമ്പൽ മാത്രമേ കേട്ടിരുന്നുള്ളൂ. നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഹോം സ്റ്റേകളും ഇതുപോലത്തെ ടെൻ്റ് ക്യാമ്പ് സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ആയപ്പോൾ ഒരു 7:00 ആയപ്പോൾ ഞാൻ കടൽ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. ഏകദേശം 2-3 കിലോമീറ്റർ യാതൊരു തടസ്സങ്ങളുമില്ലാതെ നീണ്ട് പരന്ന് കിടക്കുന്ന വൃത്തിയുള്ളൊരു ബീച്ചാണ് നമുക്ക് ഗോകർണ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ചേട്ടന്മാർ കയ്യിൽ വലയൊക്കെ എടുത്തിട്ട് കുറേ ദൂരം നടന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകൾ രാവിലെ തന്നെ ഇവിടെ കാണാനുണ്ട്. ഗോകർണയിൽ നമ്മൾ ഈ കാണുന്ന ബീച്ച് മാത്രമല്ല, വേറെ 4-5 മനോഹരമായിട്ടുള്ള ബീച്ചുകൾ വേറെയും കാണാനുണ്ട്. പക്ഷേ ഒരു യാത്രയിൽ ആയതുകൊണ്ട് നമ്മളിപ്പോൾ അവിടേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ രാവിലെ ഒരു 8:00 ആയപ്പോഴത്തേക്ക് ആമിയും ആദിയും ആശയൊക്കെ ഉറങ്ങി എണീറ്റ് നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. ആദ്യം കടൽ കണ്ട ഉടനെ ആദിക്കും ആമിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പതിയെ പതിയെ അവർ ബീച്ചുമായിട്ടങ്ങ് സെറ്റായി. നമ്മൾ ഏകദേശം 1.5 മണിക്കൂറോളം ആ ബീച്ചിൽ ചെലവഴിച്ചു കേട്ടോ. ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മൾ ആസ്വദിച്ചു. ആദിയും ആമിയും ഒരുപാട് നേരം കളിച്ചു. അങ്ങനെ മാക്സിമം നമ്മൾ ആ ബീച്ചിനെ മുതലാക്കിയിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് കയറിയത്. റൂമിലേക്ക് കയറി ഏകദേശം ഒരു 10:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇവിടെ നിന്നും ഏകദേശം ഒരു 500 കിലോമീറ്റർ നമുക്കിനി യാത്ര ചെയ്യാനുണ്ട്. ആദിയുടെയും മാമിയുടെയും ബെഡൊക്കെ ബാക്കിൽ റെഡിയാക്കി അവരെയൊക്കെ സെറ്റാക്കി നമ്മളീ പോകുന്ന വഴിക്ക് ഏകദേശം 140 കിലോമീറ്റർ ഹൂബ്ലി വരെയുള്ള സമയത്ത് നല്ല കാടായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പുള്ള കാടായിരുന്നു, നല്ല റോഡുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് വളരെ പതിയെ യാത്ര ചെയ്ത് നല്ല ഒരു അടിപൊളി യാത്ര ചെയ്ത് വൈകുന്നേരം ഏകദേശം ഒരു 7:00 ആയപ്പോഴത്തേക്ക് നമ്മൾ ഗുൽബർഗ എത്തി. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ മെയ് മാസത്തിലെ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നീട് വേറെ കാഴ്ചകളിൽ കാണാം. ബൈ.